പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവർ, കുരിശിൻ്റെ വഴിയാത്രയിൽ ഇന്ന് നമ്മൾ മൂന്നാം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. മൂന്നാം സ്ഥലം ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴും. സ്നേഹമുള്ളവരെ, ഒരുപാട് ഓഫറുകൾ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു സാധനം വാങ്ങാൻ ചെന്നാൽ അത് നമുക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഉടനെ അവർ പറയും, സർ ഒരുപാട് ഓഫറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൾ വന്നു, സർ സാറിൻ്റെ കണക്ഷൻ മാറ്റി വേറൊരു കണക്ഷൻ എടുക്കുന്നു, വേണ്ട എന്ന് പറയുമ്പോൾ അവർ പല ഓഫറും പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. ഫോൺ ചാർജ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചോദിച്ചു പോകും, ഓഫർ അല്ലേ കൊണ്ട്. ഒരുപാട് ഓഫറുകൾ ലഭിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചില പാർട്ടിക്കാരും സംഘടനകളും അണികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി പല ഓഫറുകളും നൽകാറുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ മത്സരിക്കാനുള്ള അവസരം ഓഫർ ചെയ്യുന്നവരുണ്ട്, ജയിച്ചു വന്നാൽ മന്ത്രിസ്ഥാനം ഓഫർ ചെയ്യുന്ന പാർട്ടിക്കാരുണ്ട്. പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശരിയാണെന്ന് എനിക്കറിഞ്ഞു കൂട. അതുകൊണ്ട് തന്നെ അണികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി പല ഓഫറുകളും പലരും വാഗ്ദാനം ചെയ്യുന്നതായി നമുക്കറിയാൻ കഴിഞ്ഞു. യേശു തന്റെ അനുയായികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് ഓഫറാണ് നൽകിയത്? വ്യത്യസ്തമായ ചില ഓഫറാണ് യേശുവിനുണ്ടായിരുന്നത്. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിഹരിച്ച് തന്റെ കുരിശ് മുറിച്ച് എന്റെ പിന്നാലെ വരും. അതുവഴി യേശു എന്താണ് ഓഫർ ചെയ്തത്? തന്നെ തന്നെ പരിഹരിച്ച് തന്റെ കുരിശ് മഹിച്ച് എന്റെ പിന്നാലെ വരട്ടെ എന്ന് യേശു പറയുമ്പോൾ തന്റെ പിറകെ വരുന്ന അനുയായിക്ക് എന്ത് വാഗ്ദാനമാണ് യേശു കൊടുത്തത്? ഒരുപക്ഷെ കുരിശിന്റെ വഴിയിലെ വേദനകളാകാം, തകർച്ചകളാകാം, പരിഹാസ വാക്കുകളുടെ അഭിഷേകമാകാം, ഇതൊക്കെ ആയിരുന്നിരിക്കാം ഓഫർ. എന്തായാലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിതിരിച്ച് തന്റെ കുരിശ് മുറിച്ച് എന്റെ പിന്നാലെ വരട്ടെ എന്ന് ഉള്ള യേശുവിന്റെ ആഹ്വാനം തുടങ്ങിയത് കാലിത്തൊഴുത്തില്ല. വ്യക്തമായി പറഞ്ഞാൽ അവന്റെ കുരിശിന്റെ വഴി ആരംഭിക്കുന്നത് യാതനകളുടെ ആരംഭം കാലിത്തൊഴുത്താണ്. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയാണ് അവന്റെ കുരിശിയാത്ര. അവന്റെ കുരിശിയാത്രയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട്. ഒന്ന്, ബെത്ലഹേമിൽ പിറവികൊണ്ട യേശുവിന്റെ ആ സമയം മുതൽ പരസ്യ ജീവിതം വരെയുള്ള കാലഘട്ടം ഒന്നാം ഘട്ടം. രണ്ട്, അവന്റെ പരസ്യ ജീവിത കാലഘട്ടം. അവന്റെ കുരിശിന്റെ വഴിയുടെ മൂന്നാമത്തെ ഘട്ടമാണ് പീലാത്തോസിന്റെ അരമന മുതൽ കാൽവരി വരെയുള്ള അവന്റെ യാത്ര. നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് യേശുവിന്റെ മൂന്നാം ഘട്ടത്തിലെ കുരിശിന്റെ വഴി യാത്രയുടെ സ്ഥലത്താണ്. കാലിത്തൊഴുത്ത് മുതൽ പരസ്യജീവിത കാലഘട്ടം വരെയുള്ള യേശുവിന്റെ വേദനകളുടെ ആരംഭ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു വേദനയായിരുന്നില്ല അവന്റെ കുരിശിന്റെ വഴിയുടെ രണ്ടാം ഘട്ടത്തുണ്ടായിരുന്നത്, പരസ്യജീവിത കാലഘട്ടത്തുണ്ടായിരുന്നു. പരസ്യജീവിത കാലഘട്ടത്തുണ്ടായിരുന്ന യേശുവിന്റെ കുരിശിന്റെ വഴി യാത്രയിൽ ഉണ്ടായ വേദനകളായിരുന്നില്ല യേശുവിന്റെ കുരിശിന്റെ വഴിയുടെ മൂന്നാം ഘട്ടം. അതായത് പീലാത്തോസിന്റെ അരമന മുതൽ കാൽവരി വരെയുള്ള അവന്റെ കുരിശിന്റെ വഴി യാത്രയിൽ ഉണ്ടായത് വളരെ ദുസ്സഹമായ വേദനകളാണ്. ഇതാരംഭിക്കുന്നത് പീലാത്തോസിന്റെ കച്ചേരിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ
പ്രധാന കവാടം കഴിഞ്ഞ് പടിഞ്ഞാറോട്ട് ഇറങ്ങി നീങ്ങിയാൽ കാൽവരിയിലേക്കുള്ള വഴി ആരംഭിക്കുകയാണ്. അപ്പോ സാധാരണഗതിയിൽ ഒരു കുറ്റവാളിയെ അവര് കാൽവരി മലയിലേക്ക് പ്രവേശിക്കാനായി കൊണ്ടുപോയിരുന്നത് പട്ടണം ചുറ്റി നടത്തിക്കൊണ്ടായിരുന്നു. കാരണം മറ്റുള്ളവരെ കാണണം, അറിയണം, ഒരു കുറ്റം ചെയ്താൽ ഒരു കുറ്റവാളിക്കുണ്ടാകാവുന്ന ശിക്ഷ ഇത്ര കടുപ്പമുള്ളതാണ് എന്ന് മറ്റുള്ളവർ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മര്യാദയ്ക്ക് മനുഷ്യർ ജീവിക്കേണ്ടതിന് ടൗണിലൂടെ നടത്തിക്കൊണ്ടു പോയിരുന്നു. 1 കിലോമീറ്ററിന് താഴെ ദൂരമേ ഉള്ളൂ ഈ പീലാത്തോസിന്റെ അരമനയിൽ നിന്നും കാൽവരിയിലേക്കുള്ള ദൂരം, അത്രയേ ഉള്ളൂ എന്നാ പറയുക. പക്ഷെ ഇവരാകട്ടെ യേശുവിനെ ടൗണിലൂടെ കൊണ്ടുപോകാതെ ഇടവഴിയിലൂടെ നടത്തിക്കൊണ്ടുപോയി. കാരണം ഉണ്ടല്ലോ. ഒന്ന്, യേശു പെസഹായ്ക്ക് മുമ്പ് അങ്ങ് എത്തുമെന്ന് ഉറപ്പില്ല. കാൽവരി മലയിൽ എത്രയും പെട്ടെന്ന് അവൻ എത്തിപ്പെട്ടെങ്കിലേ കൊല നടത്താൻ പറ്റൂ, പെസഹായ്ക്ക് മുമ്പ് അവനെ ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ട് അവരെ ഇടവഴി കണ്ടെത്തി, ഇടവഴിയിലൂടെ പെട്ടെന്ന് അങ്ങ് എത്തുകയാണെങ്കിൽ അവശനായി യേശുവിനെ ജീവനോടെ അവിടെ കൊണ്ടുപോയി കൊല്ലാൻ പറ്റും. നമ്മളും ചിലപ്പോഴെങ്കിലും ചിലരെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ചില പോംവഴികൾ, കുറുക്ക് വഴികൾ അന്വേഷിക്കാറ്. ചിലരെങ്കിലും ഒരുവിനെ പെട്ടെന്ന് തീർത്തു കളയാൻ വേണ്ടി ചില എളുപ്പ മാർഗങ്ങൾ തേടാറുണ്ട്. ചിലരെ തിരക്കാറുണ്ട്, എന്താണ് ഒരു ഫോം വഴി അവന്റെ വളർച്ച പെട്ടെന്നാണല്ലോ, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് പെട്ടെന്നൊരുവനെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും വേണ്ടി കുറുക്ക് വഴികൾ അന്വേഷിക്കുന്നു. നമ്മുടെ കൂട്ടത്തിലല്ല, ഇടങ്ങളിലുണ്ട്. അങ്ങനെ ഇടവഴിയിലൂടെ യേശുവിനെ അവർ നടത്തിക്കൊണ്ടുപോകുക. ഒരു മലഞ്ചെരുവ്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ അവൻ ചെയ്ത കുറ്റം എന്താണെന്ന്, അവനിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം എന്താണെന്ന് എഴുതിയ ഒരു ഫലകം ഫ്രണ്ടിൽ പിടിച്ചിരിക്കും. ഒരു പട്ടാളക്കാരൻ മുന്നേ പോകും. പിന്നെ ഓരോ കുറ്റവാളിക്കും 4 ഭടന്മാരുണ്ടായിരുന്നു. ഓരോ കുറ്റവാളിക്കും 4 ഭടന്മാരുണ്ടായിരുന്നു. ഈ 4 ഭടന്മാരുടെ മധ്യത്തിലാണ് കുറ്റവാളി നടന്നു പോയിരുന്നത്. അങ്ങനെ യേശു കുരിശും വഹിച്ചുകൊണ്ട് നടന്നു നീങ്ങുമ്പോൾ പെട്ടെന്നുണ്ടായത് ഒരു മലഞ്ചെരുവിലൂടെയുള്ള യാത്രയായിരുന്നു. അത് ഷോർട്ട്കട്ടായിരുന്നെങ്കിലും കല്ലും മുള്ളും നിറഞ്ഞതും ഇടുങ്ങിയതും കയറ്റവും ഇറക്കവുമുള്ള ഒരു മലമ്പാതയായിരുന്നു. യേശു ക്ഷീണിതനാണ്. ഗെത്സെമനൻ തോട്ടം മുതൽ ഈ നാഴിക വരെ ഒന്നും കഴിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. മാത്രമല്ല രാത്രിയിലുണ്ടായിട്ടുള്ള ഉറക്കക്ഷീണം, അരമനകൾ മാറി മാറിയുള്ള വിസ്താരങ്ങൾ, പാരമേറി പൊലിച്ചും ചുമന്നുകൊണ്ടുള്ള അവന്റെ യാത്ര, ഇതെല്ലാം യേശുവിനെ ഒരുപാട് തകർത്തിരുന്നു. മാനസികമായി മാത്രമല്ല ശാരീരികമായി തളർത്തിയിരുന്നു. കുരിശിന്റെ കനത്ത ഭാരം താങ്ങാനാവാതെ യേശു മുഖമടിച്ച് ഈ പാറക്കെട്ടുകൾ നിറഞ്ഞ ഇടവഴിയിൽ വീണു എന്നുള്ളതാണ് നമ്മുടെ ധ്യാന വിഷയം, ഒന്നാമത്തെ വീഴ്ച. ഒന്നാമത് മുഖത്ത് കിട്ടിയ അടിയും ഇടിയും മൂലം കറുത്ത് കരുവാളിച്ച് കിടക്കുന്ന മുഖമാണ്. ഈ മുഖമടിച്ച് നിലത്ത് വീണപ്പോ കവിൾത്തടം പൊട്ടുകയും മൂക്കുമുറിയുകയും രക്തം വാർന്നൊഴുകുകയും ചെയ്യുന്നുണ്ട്. വികൃത രൂപമാണ്. അവന്റെ പല വഴിയിട്ടുണ്ട്. മൂക്കിലൂടെയും വായിലൂടെയും രക്തം വാർന്നൊഴുകുന്നുണ്ട്. ചുടിയും കവളുമെല്ലാം പൊട്ടിമുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ മുഖം കുത്തി നിലത്ത് വീണ് മുറിവേറ്റ് കിടക്കുന്ന യേശുവിനെ പട്ടാളക്കാർ
ചവിട്ടിയും തൊഴിച്ചും ബൂട്ടിട്ട് പ്രഹരിച്ചും എഴുന്നേൽപ്പിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അവരെ കൊണ്ടാകുന്നില്ല. കാരണം ഈ കുരിശിന്റെ ഭാരം അത്ര വലുതായി. ഓർക്കണം, ഒരു യാഗത്തിനായി യേശു ഇറങ്ങി പുറപ്പെടുമ്പോൾ തുടക്കത്തിലെ ഉണ്ടായ വീഴ്ച, കാൽവരി മലയിൽ അർപ്പിക്കാൻ പോകുന്ന യാഗത്തിന്റെ തുടക്കയാത്രയിലുണ്ടായ യേശുവിന്റെ വീഴ്ച, പലരുടെയും ചില സംരംഭങ്ങളുടെ ആരംഭത്തിൽ ഒരിക്കലും രക്ഷപ്പെടാനോ എണീക്കാനോ പറ്റാത്ത വിധത്തിൽ പല വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ വീണുടഞ്ഞ സ്വപ്നങ്ങൾ പലരുടെയും കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുടുംബജീവിതത്തിന്റെ തുടക്കത്തിൽ തകർച്ചകൾ സംഭവിച്ചു. ഒരു യാഗമായി മാറാൻ ഇറങ്ങി പുറപ്പെട്ട പൗരോഹിത്യത്തിന്റെയും സന്യസ്താ ജീവിതത്തിന്റെയും തുടക്കത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ, അതുകൊണ്ട് യേശു വീണതുപോലെയായിരുന്നു എന്റെ വീഴ്ച. ഞാൻ വീണുപോയിട്ടില്ലേ? എന്തിന്റെ ഭാരം കൊണ്ടാണ് ഞാൻ വീണത് എന്ന് മനസ്സിലെത്താൻ കഴിയട്ടെ. കടഭാരം കൊണ്ടാണോ വീണത്? അപമാന ഭാരം കൊണ്ടാണോ വീണുപോയത്? അതോ എന്റെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടാണോ എന്റെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചത് എന്ന് മനസ്സിലെത്താൻ നമുക്ക് കഴിയും. ആരുടെയോ ദുർനടപ്പിന്റെയോ ദുഷ്പ്രവൃത്തിയുടെയോ ഫലമായിട്ടാണോ വീഴ്ച സംഭവിച്ചത്? എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കും. തരങ്ങൾ കൂട്ടി പ്രാർത്ഥിക്കും. യേശുവേ, നല്ലവനായ ദൈവമേ, പലരുടെയും വീഴ്ചയ്ക്ക് ഞാൻ കാരണക്കാരനായിട്ടുണ്ട്. പലരെയും ഞാൻ വീഴ്ത്തിയിട്ടുണ്ട്. കുറ്റം പറഞ്ഞു, ഇല്ലാത്തത് പറഞ്ഞു, വിമർശിച്ചും ഗ്രൂപ്പുണ്ടാക്കിയും പക്ഷപാതം കാണിച്ചും പലരെയും പല പ്രസ്ഥാനങ്ങളെയും ഞാൻ വീഴ്ത്തിയിട്ടുണ്ട്. ദൈവമേ, മറ്റൊരുവനെ വീഴ്ത്താതിരിക്കാൻ വേണ്ട കൃപ എനിക്ക് പ്രദാനം ചെയ്യണം. ജടികാസക്തിയിലോ സ്വാർത്ഥ മോഹങ്ങളിലോ മറ്റേതെങ്കിലും ദുശീലങ്ങളിലോ വീഴാതിരിക്കാൻ പിടിച്ചു നിൽക്കാനുള്ള കൃപ എനിക്ക് പ്രദാനം ചെയ്യണം. പലരുടെയും വീഴ്ച ഭയാനകമായിട്ടുണ്ട്, ചരിത്രത്തിൽ നാം വായിക്കാറില്ല. പാപത്തിന്റെ ചെളിക്കുണ്ടിൽ വീണുപോയവരുണ്ട്, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്തവർ. നല്ലവനായ യേശുവേ, വീണുകിടക്കുന്ന എല്ലാ മനുഷ്യജന്മങ്ങളെയും ഉയരേകി ഉയർത്താനായി കടന്നു വന്നവനെ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചെയ്യണം. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, നീ തിരുക്കുമാരന്റെ തിരുമുറകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.